എല്ലാ കൂട്ടുകാർക്കും സി എസ് സ്പോർട്സ്റ്റോക്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലേക്ക് വീണ്ടും സ്വാഗതം സോ എക്സാം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നുണ്ടാവുക നമ്മുടെ ഐ എസ് എൽ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് ആണ് അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അപ്ഡേറ്റ്സും കുറേ വന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം സോ ആ ഒരു അപ്ഡേറ്റ്സ് ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ നിങ്ങൾ ചോദിച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരമായിരിക്കും സോ കുറേയും ട്രാൻസ്ഫർ ന്യൂസ് ആണ് സോ അതായിരിക്കും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കൂടെ നോക്കുന്നുണ്ടാവും സോ ആദ്യം പറഞ്ഞു വേഗിപ്പിക്കാതെ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റെപ്പ് ചെയ്യാം അതിന് മുന്നായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊടപ്പുറത്താണ് ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം വീഡിയോ ഇടാണ്ട് വേറെ ഒന്നും ലൈക്സാം കാര്യങ്ങളൊക്കെ ആയിരുന്നു സോ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളെ റെഗുലർ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതന്നെയായിരിക്കും സോ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് സ്റ്റെപ്പ് ചെയ്യാം സോ ഫസ്റ്റ് ഓഫ് ഓൾ കുറെ പേര് ചോദിച്ചിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ഫെറൂഖ് ചൌധരിയുടെ ഒരു കേസ് ഫെറുഖ് ചൌധരി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ എന്ന് ഉള്ള ഒരു ചോദ്യം സോ എനിക്ക് ആദ്യം കിട്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ അത് കേരള ബ്ലാസ്റ്റേഴ്സ് ടോക്സുകളോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല ഒരു എൻക്വയറി നടത്തിയിട്ടുണ്ടായിരുന്നു ആദ്യം പക്ഷേ ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് കൺഫേംഡ് നിന്ന് കിട്ടുന്ന ന്യൂസുകൾ ന്യൂസുകളനുസരിച്ചിട്ട് ഫെറൂഖ് ചൌധരി ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടോക്സുകളോ കാര്യങ്ങളോ ഒന്നും നടത്തുന്നില്ല അവർ അദ്ദേഹത്തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിക്കാൻ നോക്കുന്നില്ല എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പറയുന്നത് തന്നെ പറയാം ആൻഡ് അതേമാതിരി തന്നെ കുറെ പേര് നമ്മുടെ ഡെക്കൻ നെയ്സോണിന്റെ കാര്യം അതിനോടൊപ്പം തന്നെ എം പോക്കുന്റെ കാര്യവും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം ഈ രണ്ട് ന്യൂസും നമ്മുടെ ചാനലിൽ കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ന്യൂസുകൾ തന്നെയാണ് സോ നെയ്സോന്റെ കേസ് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു ഇനീഷ്യൽ ടോക്കുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ടായിരുന്നു ആൻഡ് ഫർദർ ആയിട്ട് എന്ന് തന്നെ പറയാം ദാറ്റ്സ് ഓൾ അത് അവിടെ കഴിഞ്ഞു ഫർദർ ആയിട്ട് വേറെ ഒന്നും കേരള ബ്ലാസ്റ്റേഴ്സ് പോയിട്ടില്ല പറയാം ആൻഡ് പോൾ എം എന്ന് പറഞ്ഞിട്ടുള്ള താരത്തിന്റെ കേസിലോട്ട് വരികയാണെങ്കിൽ അദ്ദേഹവുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ ആവോ അതോ അദ്ദേഹം നമ്മുടെ ക്ലബിലേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ ദർ ഇസ് എ ചാൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം നമ്മുടെ കോച്ചായ ഇവാൻ പഴയ പ്ലേസിന് അദ്ദേഹത്തിന്റെ ടീമിലുണ്ടായിരുന്ന പഴയ പ്ലേസിനൊക്കെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൽ എത്തിക്കാൻ നോക്കുന്നുണ്ട് ആൻഡ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് നമ്മുടെ കോച്ചും നമ്മുടെ റിക്രൂട്ട്മെന്റിൽ വളരെയധികം ഇറങ്ങി ചെന്നിട്ടാണ് നമ്മൾ ഈ വട്ടത്തെ റിക്രൂട്ട്മെന്റുകളൊക്കെ നടത്തുന്നത് സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ബെൽജിയം പ്ലേസ് കഴിഞ്ഞ ഒപ്പം കളിച്ച പ്ലേസുകൾ വരാൻ സാധ്യതയുണ്ട് സോ എം എംപോകുവിന് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻട്രസ്റ്റഡ് ആണ് സോ ഇത് ബ്രിഡ്ജ് ഡോട്ട് കോം അതേമാതിരി തന്നെ ഒരുപാട് ബെൽജിയം മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു ന്യൂസ് തന്നെയാണ് ട്രസ്റ്റഡ് വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ന്യൂസുകൾ തന്നെയാണെന്ന് തന്നെ പറയാം സോ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ബ്ലാസ്റ്റേഴ്സ് ഇൻട്രസ്റ്റഡ് ആണ് പക്ഷെ അദ്ദേഹത്തിന് ഇവിടേക്ക് എത്തിക്കണമെങ്കിൽ കുറച്ച് പേജസ് കൊടുക്കണം കുറച്ച് പൈസ പൊട്ടിക്കേണ്ട ആവശ്യമുണ്ട് സോ അത് അദ്ദേഹം പേ കട്ടൊക്കെ എടുക്കാൻ തയ്യാറാണെങ്കിൽ ഒരു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൽ വരാനുള്ള ഹൈ പോസിബിലിറ്റീസ് ഉണ്ട് പക്ഷേ വരും ചോദിച്ചാൽ നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല എന്ന് തന്നെ പറയാം ആസ് ിയും കാര്യങ്ങളൊക്കെ നടത്തിട്ടുണ്ട് സൈൻ ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന് ആഗ്രഹം ഉണ്ട് എന്ന് തന്നെ പറയാം ബാക്കി നമുക്ക് കണ്ടുതന്നെ അറിയാം സോ ജോബി ജസ്റ്റിന്റെ കേസ് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ജോബി ജസ്റ്റിൻ കേരള ബ്ലാസ്റ്റേഴ്സ് വരുമോന്ന് സോ ജോബി ജസ്റ്റിന് വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടോക്സുകൾ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം ടോക്സുകൾ നടത്തിയിട്ടുണ്ട് പക്ഷെ വരൂ ഇല്ലെന്നൊക്കെ നമുക്ക് കണ്ടറിയാം ജോബി ജസ്റ്റിനെ എ ടി കെ മോഹൻ ബഗാൻ കിട്ടാനാണ് ബുദ്ധിമുട്ട് നമ്മുടെ ആ സുഭാഘോഷൻ ഓരോ ഇഷ്യൂ ഒക്കെ ഉണ്ടായതിനു ശേഷം കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിയില്ല പക്ഷേ ജോബി ജസ്റ്റിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഈ വണ്ട് മാർക്കേഴ്സ് എൻ്റെ അടുത്ത് നമ്മുടെ ഒരു ആരാധകൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ജോബി ജസ്റ്റിൻ വരുമോ എന്ന് ചോദിച്ചപ്പോൾ അത് അങ്ങനെ ട്രാൻസ്ഫർ നടന്നാലും സർപ്രൈസ് ആവാനൊന്നും ഇല്ല എന്നാണ് നമ്മുടെ മാർക്കസ് പറയുന്നത് അതായത് ഒരു ചെറിയ ചാൻസ് ഉണ്ടാവാം അദ്ദേഹം വരാനുള്ളത് എന്തായാലും ടോക്സുകൾ നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു അപ്ഡേറ്റ് ഫർദർ അപ്ഡേറ്റുകൾ ഉണ്ടാവുമോ എന്നൊന്നും എനിക്ക് അറിയില്ല ഓക്കെ അപ്പോൾ ആസ് ഓഫ് നോ എനിക്ക് കിട്ടിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജോബി ജസ്റ്റ് ിൻ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഒരു ടോക്കുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ശരിയാണെന്നാണെന്ന് എനിക്ക് കിട്ടിയ അപ്ഡേറ്റ് ഓക്കെ അപ്പൊ ഇനി അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് നമ്മുടെ മോഹൻ ബഗാന്റെ ട്രാൻസ്ഫറിനെ കുറിച്ചിട്ട് തന്നെയാണെന്ന് പറയാം സോ എ ടി കെ മോഹൻ ബഗാന്റെ ആ ട്രാൻസ്ഫർ മാരിയോ മുണ്ടസിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം സോ അദ്ദേഹം ചോദിച്ചാൽ ീൽ ആ ഒരു ഡീൽ തന്നെ എന്ന് തന്നെ പറയാം അത് ഒരു പക്ക ഫേക്ക് ന്യൂസ് ആണ് അദ്ദേഹത്തിനൊക്കെ എത്തിക്കണമെങ്കിൽ ഹ്യൂജ് സാലറി തന്നെ കൊടുക്കേണ്ടി വരും സോ അതൊന്നും എത്തിക്കാൻ പോകുന്നില്ല അതൊരു ഫേക്ക് ന്യൂസ് ആണ് ആൻഡ് മാർക്കേഴ്സ് വരെ അത് കൺഫേം ചെയ്തിട്ടുണ്ട് നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടറായ മാർക്കേഴ്സ് മെൽഗുലോ ആൻഡ് ജോബി ജസ്റ്റി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് പോകുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് സോ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് പോകാനും സാധ്യതകളുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാനും സാധ്യതയുണ്ട് ടോക്സുകൾ രണ്ട് ടീമുകളും നടത്തുന്നുണ്ടെന്നാണ് അറിഞ്ഞത് സോ എന്താ നമുക്ക് കണ്ടുതന്നെ അറിയാം ഡീഗോ മൊറീഷ്യയുടെ കേസുകളും ചോദിക്കുന്നുണ്ടായിരുന്നു സോ ഡിഗോ മറീഷിയുടെ കേസിലോട്ട് വരാണെങ്കിൽ രണ്ട് ക്ലബ്ബുകളാണ് അദ്ദേഹത്തിന് ഐഎസ്എൽ ഓഫർ കൊടുത്തിട്ടുള്ളത് അതിൽ ഒരു ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെയിൻ പ്രയോറിറ്റി അല്ല ഡിഗോ മൊറീഷ് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ കുറച്ച് അധികം ലാസ്റ്റ് ലിസ്റ്റിലൊക്കെയാണ് അദ്ദേഹം ഉള്ളത് ഒരു പ്രയോറിറ്റിയാണ് ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്ന് അറിയില്ല രണ്ട് ക്ലബ്ബുകൾ അദ്ദേഹത്തിന് ഓഫർ കൊടുത്തിട്ടുള്ളത് ഒരു ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു എന്നാണ് എനിക്ക് അറിഞ്ഞത് റാട്ടിയായിട്ട് ഒരു ചെറിയൊരു ടോക്കുകൾ ആദ്യം നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്റെ ഫെർദർ അപ്ഡേറ്റ്സ് എനിക്ക് കിട്ടിയിട്ടില്ല സോ അതേമാതിരി ആദിൽ ഖാന്റെ ിനെ പറ്റിയിട്ട് എനിക്ക് ഫർദർ അപ്ഡേറ്റ്സുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ആൻഡ് റോയ് കൃഷ്ണയുടെ കേസിലോട്ട് വരികയാണെങ്കിൽ റോയ് കൃഷ്ണ ഈ വട്ടം ഐ എസ് എൽ നിന്ന് പോവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ട്രസ്റ്റഡ് ന്യൂസുകളൊക്കെ സൂചിപ്പിക്കുന്നതെന്ന് തന്നെ പറയാം അദ്ദേഹത്തിന് ഇന്ത്യയിൽ നിന്നും വിദേശ ക്ലബ്ബുകളിൽ നിന്നൊക്കെ ഓഫേഴ്സുകളുണ്ട് സോ എന്ത് നടക്കുന്നു നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്ന് തന്നെ പറയാം ആൻഡ് ഇഗോ റംഗുളിയുടെ കേസ് പറയുകയാണെങ്കിൽ അദ്ദേഹം എന്തായാലും അടുത്തൊരു സീസൺ ഗോവയിൽ കളിക്കില്ല മറ്റേതിലെങ്കിലും ക്ലബ്ബുകളായിരിക്കും കളിക്കുന്നുണ്ടാവുക ഐ എസ് എൽ തന്നെ അദ്ദേഹത്തിന് ഓഫേഴ്സ് ഉണ്ട് സോ ഏത് ക്ലബ്ബുകളിൽ കളിക്കുന്നുള്ള കാര്യം നമുക്ക് കണ്ട് തന്നെ അറിയേണ്ട ഒരു ആവശ്യം ഉണ്ട് തന്നെ പറയാം സോ ഇനി ഈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ വിംഗറിനെയും കുറച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ വിംഗർ സെന്റർ ബാക്ക് സ്ട്രൈക്കർ സൈനിങ് ഡീറ്റെയിൽസ് സോ കേരള ബ്ലാസ്റ്റേഴ്സ് എന്റെ ഫോറിൻ സ്ട്രൈക്കറിനെ പറ്റിയിട്ടൊന്നും അപ്ഡേറ്റുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷെ ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് ഇന്ത്യൻ സ്ട്രൈക്കറെ ടീമിലെത്തിക്കാൻ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ഇന്ത്യൻ സ്ട്രൈക്കറെ ടീമിലെത്തിക്കാൻ നോക്കുന്നുണ്ട് ആശുക്കിനെയും ചാങ്തേനയും പോലെ അവർക്ക് ഓഫറും കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവരെ കിട്ടിയില്ല പക്ഷെ നല്ലൊരു ഇന്ത്യൻ വിംഗറെ ബ്ലാസ്റ്റേഴ്സ് എത്തിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ നല്ലൊരു ഇന്ത്യൻ വിംഗേഴ്സിന് കിട്ടാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കാരണം ഓൾമോസ്റ്റ് എല്ലാ നല്ല ഇന്ത്യൻ വിംഗേഴ്സും വേറെ ക്ലബ്ബിൽ പ്ലേസ്ഡ് ആണ് സോ കിട്ടും എന്നുള്ള കാര്യം സംശയം തന്നെയാണ് ആൻഡ് സെൻട്രാക്കിന്റെ കേസൊക്കെ നമ്മൾ ഒരുപാട് ബാക്കിനെ ഓൾറെഡി എത്തിച്ചു കഴിഞ്ഞു ഇനി വേറെ ബാക്കിന് വേണ്ടി പോകുന്നത് എനിക്ക് തോന്നുന്നില്ല ഭോജൻ ക്രിക്ക അപ്ഡേറ്റ് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് സോ ഭോജൻ ക്രിക്കന്റെ അപ്ഡേറ്റ് ഐ എഫ് ടി ന്യൂസ് മീഡിയ മുന്നേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട് പക്ഷെ അപ്പോൾ അതൊരു ശരിയായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയായിരുന്നു എൻക്വയറി നടത്തിയിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് അന്ന് അപ്ഡേറ്റ്സുകൾ വന്നായിരുന്നത് സോ അന്ന് ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല എനിക്ക് വേറെ ബിസി ആയിരുന്നു ഞാൻ എന്റെ സ്റ്റഡീസിൽ സോ അത് ഇനി നടക്കാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആസ് ഓഫ് നോ ആ അപ്ഡേറ്റുകളൊന്നും ഇപ്പോൾ എന്ന് തന്നെ പറയാം ഓക്കെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീസീസണെ പറ്റിട്ട് ആദ്യം റിപ്പോർട്ടുകൾ വന്നത് സെറീബിയയിലും ഖത്തറിലും നടക്കുന്നതാണ് ആൻഡ് ഇപ്പോഴത്തെ ഫെർദർ അപ്ഡേറ്റ്സ് വരുന്നത് ഖത്തറിലും ഇന്ത്യയിലായിട്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ നടക്കുക എന്നാണ് ഗോവയിലായിരിക്കും മോസ്റ്റ് പ്രോബ്ലി ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീസീസൺ നടക്കുക എന്നാണ് റിപ്പോർട്ട്സുകൾ വരുന്നത് എന്ന് തന്നെ പറയാം സോ നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം അതിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ്സുകളും കാര്യങ്ങളും ആൻഡ് കുറേ പേര് വേറെയും പ്ലേഴ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് അധികം രാജു കേക്ക്വാദ് രാജു ഗേക്ക്വാദ് ഒക്കെ ഓൾമോസ്റ്റ് ചെന്നൈ എൻ വേണ്ടി സൈൻ ചെയ്യാറായ അവസ്ഥയിൽ തന്നെയാണ് അലൻ കോസ്റ്റർ ടു ബി എഫ് സി വളരെയധികം കൺഫേംഡായിട്ട് ഒരു ന്യൂസ് തന്നെയാണ് കെൽനോ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു സോ അതുകൊണ്ട് തന്നെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരു ന്യൂസ് തന്നെയാണ് ആൻഡ് മൈക്കിൾ സൂസേരാജ് ഒക്കെ നമ്മുടെ എന്താ പറയാ നമ്മുടെ എ ടി കെ മോഹൻ ബഗാനിൽ തന്നെ തുടരും ആൻഡ് ജുവാൻ ആൻഡ് വേറെ ഇന്ത്യൻ ക്ലബ്ബുകൾ അദ്ദേഹത്തിന് ഓഫർ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഒഡീഷ എഫ് സി ഒക്കെ അതിലുണ്ടെന്ന് പറയുന്നുണ്ട് സോ എന്തായാലും നമുക്ക് കണ്ടെന്ന് അറിയാം അൻകി ജാദവ് ഹൈദരാബാദ് എഫ് സിയിലാണ് സോ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ട് അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട് ഫാൽഗുണി സിംഗിന്റെ കേസും വിദ്യാസാഗർ സിംഗിന്റെ കേസും ചോദിച്ചിട്ടുണ്ട് ഫാൽഗുണി സിംഗ് എ ടി കെ മോഹൻ ബഗാനിലും അതിനോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാസിങ് വിദ്യാസാഗർ സിംഗ് അദ്ദേഹം ബംഗളൂർ എഫിക്കു വേണ്ടി സൈൻ ചെയ്തിട്ടുണ്ട് സോ ഇത്രത്തോളമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ന്യൂസ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ നിങ്ങളുടെ എല്ലാ ഡൌട്ട്സുകളും ക്ലിയർ ചെയ്തിട്ടുണ്ട് ഹോപ്പ് എല്ലാരെയും സംഭവം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് സോ എന്തായാലും എൻ്റെ ഈ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടാ ലൈക്ക് ഞാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് അപ്പോൾ മറ്റൊരു ന്യൂസുമായി മറ്റൊരു വീഡിയോ കാണാം സോ അതൊരു സ്ഥലത്ത് സൈനിങ് ഓഫ്